നമസ്കാരം. ജോബ് ഇൻഫോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. ഇന്ത്യൻ റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് സ്റ്റാഫായിട്ട് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിലായിട്ട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ റെയിൽവേയുടെ പാലക്കാട് ഡിവിഷന് കീഴിലുള്ള വിവിധ സ്റ്റേഷൻ ടിക്കറ്റ് ബുക്കിംഗ് ഏജൻറ്റുമാരായാണ് നിയമിക്കുന്നത്. ഇതിൻ്റെ സ്റ്റേഷനുകളിലെ അൺറിസേർവ്ഡ് ടിക്കറ്റ് സിസ്റ്റം കൗണ്ടറുകളിലാണ് ടിക്കറ്റ് നൽകുന്നതിനാണ് റെയിൽവേ ഇവരെ ഉപയോഗിക്കുന്നത്. അപ്പോൾ 16 സ്റ്റേഷനുകളിലാണ് ഒഴിവുള്ളത്. വിൽക്കുന്ന ടിക്കറ്റിൻ്റെ നിശ്ചിത ശതമാനം ഏജൻറ്റിന് കമ്മീഷനായി ലഭിക്കും. അതുപോലെ തന്നെ ടിക്കറ്റിൻ്റെ വരുമാനാടിസ്ഥാനത്തിൽ സ്റ്റേഷനുകളെ 3 നോൺ സബർബൻ ഗ്രൂപ്പുകളായി തിരിച്ചിട്ടുണ്ട്. NSG 4 വിഭാഗത്തിലും കാസർഗോഡ്, അഞ്ഞങ്ങാട്, പയ്യന്നൂർ, കുറ്റിപ്പാലം, അല്ല കുറ്റിപ്പുറം, ഒറ്റപ്പാലം സ്റ്റേഷനുകളാണുള്ളത്. NSG 5 വിഭാഗത്തിൽ പട്ടാമ്പി, പരപ്പനങ്ങാടി, കണ്ണപുരം, വാണിയമ്പലം സ്റ്റേഷനുകളും NCR വിഭാഗത്തിൽ ഏലത്തൂർ, കോട്ടിക്കുളം, വളപട്ടണം, കടലുണ്ടി, കണ്ണൂർ, സൗത്ത് കല്ലായത്ത്, നെത്തിക്കോടി സ്റ്റേഷനുകളുമാണ്. ഈ 16 സ്റ്റേഷനുകളിലും ഓരോ ഒഴിവ് വീതമാണുള്ളത്. NSC 4 സ്റ്റേഷന് 1 വർഷത്തേക്കും മറ്റ് സ്റ്റേഷനുകൾ 3 വർഷത്തേക്കുമാണ് നിയമനമുള്ളത്. ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് 10-ാം ക്ലാസ്സാണ്. 10-ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന യോഗ്യത്തിലാണ് ഇതിൻ്റെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. സ്റ്റേഷൻ നിൽക്കുന്ന അതേ ജില്ലയിലെ താമസക്കാരാകണം എന്നാണ് ഇതിൽ പറയുന്നത്. അതുപോലെ തന്നെ പ്രായം 18 വയസ്സിന് മുകളിലായിരിക്കണം. അതുപോലെ തന്നെ അപേക്ഷിക്കുമ്പോൾ ക്രിമിനൽ കേസുകളോ ഒന്നുമില്ലാത്ത ഒരാളായിരിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ സാലറി എന്ന് പറയുന്നത് 3 സ്റ്റാമ്പുകളിലായാലും കമ്മീഷൻ ലഭിക്കുക. വിൽക്കുന്ന ടിക്കറ്റിൽ നിന്നും ലഭിക്കുന്ന ഇപ്പോൾ 20,000 രൂപയാണെങ്കിൽ അതിൻ്റെ 25% കമ്മീഷനായി ലഭിക്കും. ഇപ്പോൾ 20,000 രൂപ മുതൽ 100,000 രൂപ വരെയാണെങ്കിലും 25% കമ്മീഷന്. എന്നാൽ 100,000 രൂപക്ക് മുകളിലാണ് കിട്ടുന്നതെങ്കിൽ ഇപ്പോൾ NSC 6 അതുപോലെ തന്നെ 5 സ്റ്റേഷൻ പരമാവധി 4%, NSC 4 സ്റ്റേഷനിൽ നിന്ന് പരമാവധി 2% കമ്മീഷനായി ലഭിക്കുക. അപേക്ഷ ഫോറത്തിൻ്റെ സമ്മതിച്ച നിരക്ക് ഇതിനേക്കാൾ കുറവാണെങ്കിലും അതിനനുസരിച്ച് തുകയായിരിക്കും ഇതിന് ലഭിക്കുക. അപ്പോൾ സാധാരണ ടിക്കറ്റിന് പുറമെ മുതിർന്നവർക്കുള്ള കൺസെഷൻ ടിക്കറ്റ്, അതുപോലെ തന്നെ സീസൺ ടിക്കറ്റ് എന്നിവയൊക്കെ ഏജൻറ്റുമാർക്ക് നൽകും. അതുപോലെ തന്നെ ഇതിൻ്റെ തിരഞ്ഞെടുപ്പ് രീതി എന്ന് പറയുന്നത് 100,000 രൂപയ്ക്ക് മുകളിൽ വരുമാനം ലഭിച്ചാൽ എത്ര കമ്മീഷൻ വേണ്ടി വരുമെന്ന് അപേക്ഷ ഫോറത്തിൽ പൂരിപ്പിക്കണം. അതുപോലെ തന്നെ ഏറ്റവും കുറവ് കമ്മീഷൻ രേഖപ്പെടുത്തുന്നതായിരിക്കും ഏജൻറ്റായി നിയമിക്കുക. ഒരേ കമ്മീഷനാണ് രേഖപ്പെടുത്തിയതെങ്കിലും അതിൽ നിന്ന് അറക്കെടുത്തിട്ടായിരിക്കും നിങ്ങളെ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇതിൻ്റെ അപേക്ഷിക്കേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് 26 ഒക്ടോബർ 3:30 മുമ്പ് അക്ഷരം പരിശോധിച്ച് ഏജൻറ്റിനെ തിരഞ്ഞെടുക്കും. കവർ തുറക്കുമ്പോൾ അപേക്ഷകർക്കും ഓഫീസിലെത്തി ഇതിൽ പങ്കെടുക്കാം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് NSC 4 സ്റ്റേഷനുകളായി 50,000 രൂപയും, NSC 5 സ്റ്റേഷനുകളായി 25,000 രൂപയും, NSC 6 സ്റ്റേഷനാണെങ്കിൽ 10,000 രൂപയും സുരക്ഷിതമായി കെട്ടിവെക്കണം. കരാർ അവസാനിക്കുമ്പോൾ ഇത് തിരിച്ചു കിട്ടുന്നതായിരിക്കും. അപ്പോൾ അപേക്ഷിക്കുന്ന രീതി എന്ന് പറയുന്നത് ഇതിൻ്റെ അപേക്ഷ ഫോറം ഞാൻ താഴെ കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ പാലക്കാട് ഡിവിഷൻ മാനേജറുടെ ഓഫീസിൽ നിന്നോ 26 ഒക്ടോബർ 12:00 ഇത് അപേക്ഷ ലഭിക്കുന്നതായിരിക്കും. ഒരാൾ ഒന്നിൽ കൂടുതൽ സ്റ്റേഷനുകളിലേക്ക് അപേക്ഷിക്കാൻ പാടില്ല ഫോറത്തിൻ്റെ. അപ്പോൾ ഇതിൻ്റെ സ്റ്റേഷൻ, അപ്പോൾ ഈ അപേക്ഷ ഫോം പൂരിപ്പിച്ച് സ്റ്റേഷനിൽ അപേക്ഷയുടെ പുതിയ പാസ്പോർട്ട് സൈസോ കളർ ഫോട്ടോ, അപേക്ഷ ഫോറത്തിൻ്റെ ഡിമാൻഡ് ഡ്രാഫ്റ്റ്, അതുപോലെ തന്നെ വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും SLC മാർക്ക് ലിസ്റ്റ് എന്നിവയിൽ പകർപ്പുകളും ഇവയുടെ കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ അപേക്ഷ സീനിയർ ഡിവിഷണൽ കമേഴ്ഷ്യൽ പാലക്കാട് റെയിൽവേ സ്റ്റേഷനും സത്തേൺ റെയിൽവേ പാലക്കാട് എന്ന 60A, അതുപോലെ തന്നെ 800-2 എന്ന വിലാസത്തിലാണ് ഇപ്പോൾ അപേക്ഷ അയക്കുകയാണെങ്കിൽ ഞാൻ തായ് കൊടുത്തിരിക്കുന്ന ഈ എന്താണ് അയക്കേണ്ട ഒരു രൂപരേഖ ഞാൻ ടൈ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കണ്ടെന്ന് വരെ ഓക്കെ, ബൈ.